ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ദ ചാനൽ. കോലമാവ് കോകില എന്ന ചിത്രത്തിന് ശേഷം നയൻതാര നായികയായി മറ്റൊരു തമിഴ് ചിത്രം കൂടി നമ്മുടെ തിയേറ്ററുകളിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട്. ഇമൈക്ക നൊടികൾ. ആർ അജയ് ഗണമുത്തു രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ഈ ചിത്രത്തിൽ നയൻതാരയ്ക്കൊപ്പം വിജയ് സേതുപതിയുമുണ്ട്. പ്രശസ്ത ഹിന്ദി ചലച്ചിത്ര സംവിധായകൻ അനുരാഗ് കശ്യപാണ് വില്ലൻ. ഇമൈക്ക നൊടികൾ എന്ന പുതിയ തമിഴ് ചിത്രത്തെ കുറിച്ചുള്ള വിലയിരുത്തലാണ് ഞാനിപ്പോൾ നടത്തുന്നത്. ഞാൻ ഹിരൺ രാജ് ആർ വി. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇമൈക്ക നൊടികൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ, ഒരു ശരാശരി സിനിമ എന്ന രീതിയിൽ ഞാൻ വിലയിരുത്തുന്ന ഈ ചിത്രം ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ഒരു വട്ടം തിയേറ്ററിൽ പോയി കാണാവുന്ന ചിത്രം തന്നെയാണ് ഇമൈക്ക നൊടികൾ. പക്ഷെ വലിയ പ്രതീക്ഷ വേണ്ട. നയൻതാരയുടെ എനർജറ്റിക് ആയ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന സവിശേഷത. CBI കുറ്റാന്വേഷകയായ അഞ്ജലി വിക്രമാദിത്യൻ IPS എന്ന പോലീസ് ഓഫീസറുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉദ്യോഗജനകമായ സംഭവങ്ങളാണ് ഈ ചിത്രത്തിൽ വിവരിക്കുന്നത്. ഒരു സീരിയൽ കില്ലറുടെ പഴുതടച്ചുള്ള സൈക്കോ ആക്ടിവിറ്റിയിൽ ആകെ തകിടമറിഞ്ഞു പോകുന്ന അഞ്ജലിയുടെ ജീവിതവും ഒപ്പം അതിന് സമാന്തരമായി പോകുന്ന ഒരു പ്രണയ കഥയും ഈ ചിത്രത്തിലുണ്ട്. ഒരർത്ഥത്തിൽ ഇത് തന്നെയാണ് സിനിമയുടെ പരിമിതിയും എന്ന് പറയേണ്ടി വരും. കാരണം ത്രില്ലർ രംഗങ്ങളിലൊക്കെ മികവാർന്ന പ്രകടനവും സസ്പെൻസും നിലനിർത്തുന്ന ഈ ചിത്രം പതിവ് തമിഴ് മസാല പ്രണയ രംഗങ്ങളും പാട്ടുമൊക്കെ വരുന്നതോടുകൂടി ആ സസ്പെൻസ് ആകെ തകിടമറിഞ്ഞ് തകർന്നു പോവുകയാണ്. 3 മണിക്കൂറോളമുള്ള ചിത്രത്തിന്റെ ദൈർഘ്യവും പ്രധാന പരിമിതിയാണ്. ബോളിവുഡ് സംവിധായകനായ അനുരാഗ് കശ്യപ് അവതരിപ്പിച്ചിരിക്കുന്ന രുദ്ര എന്ന വില്ലൻ കഥാപാത്രം ഗംഭീരമായിട്ടുണ്ട്. പെർഫോമൻസ് കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അനുരാഗ് കശ്യപ് ഈ ചിത്രത്തെ അദ്ദേഹത്തിൻ്റെതാക്കി മാറ്റി എന്ന് പറഞ്ഞാലും അതിശയോക്തിയില്ല. കാരണം പടം കണ്ടിറങ്ങുമ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് രുദ്ര എന്ന വില്ലൻ കഥാപാത്രം തന്നെയാണ്. ഈ ചിത്രത്തിൽ നയൻതാരയുടെ ഭർത്താവ് വിക്രമാദിത്യനായി അതിഥി വേഷത്തിലാണ് വിജയ് സേതുപതി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിറങ്ങുന്ന ക്രൈം ത്രില്ലർ ചിത്രങ്ങളുടെ ഇന്റലിജന്റ് ആയ അവതരണവുമായിട്ടൊന്നും നമുക്ക് ഈ ചിത്രത്തെ താരതമ്യം ചെയ്യാനാകില്ല. എങ്കിലും വില്ലൻ കഥാപാത്രവും നയൻതാരയുടെ നായികയും ഒക്കെ വളരെ സ്റ്റൈലിഷായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. നയൻതാര, വിജയ് സേതുപതി, അനുരാഗ് കശ്യപ് എന്നിവർക്ക് പുറമെ ഈ ചിത്രത്തിൽ അഥർവ, മാനസി, റാഷി ഖന്ന, ദേവൻ തുടങ്ങിയ നിരവധി താരങ്ങളും അഭിനയിച്ചിട്ടുണ്ട്. RD രാജശേഖരന്റെ ഛായാഗ്രഹണം ശ്രദ്ധേയമാണ്. അതേസമയം ഹിപ്ഹോപ്പ് തമിഴയുടെ സംഗീതം ശരാശരിയാണെന്നേ പറയാനാകൂ. ഭുവൻ ശ്രീനിവാസനാണ് ഈ ചിത്രത്തിന് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. ഇമൈക്ക നൊടികൾ എന്ന ഈ തമിഴ് ചിത്രത്തിന് ഞാൻ നൽകുന്ന റേറ്റിംഗ് 2.75/5 ആണ്. എന്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നെഴുതുക. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ചിത്രത്തിന്റെ റിവ്യൂവുമായി ഉടൻ തന്നെ തിരിച്ചു വരാം. അതുവരെ ബൈ.